നമസ്കാരം. സംസ്ഥാനത്ത് വീണ്ടും കോവിഡ് വ്യാപനം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തവണ ഇത്തരത്തിൽ കോവിഡ് വ്യാപനം രൂക്ഷമായപ്പോൾ ലോക്ക്ഡൌൺ ഉൾപ്പെടെയുള്ളവ പ്രഖ്യാപിച്ചിരുന്നു. ഇതുമൂലം സാധാരണക്കാർ ഏറെ വലയുകയും ചെയ്തു. പല മേഖലകളും പ്രതിസന്ധിയിലുമായി. എന്നാൽ ഈ പ്രതിസന്ധികൾ മുതലെടുത്ത് ചില കള്ളത്തരങ്ങളും തട്ടിപ്പുകളുമൊക്കെ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. അത്തരത്തിൽ സംസ്ഥാനത്ത് കള്ള ടാക്സികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നിയമപരമായി പ്രവർത്തിക്കുന്ന ടാക്സി ഡ്രൈവർമാർ ഓട്ടം കിട്ടാതെ വലയുകയാണ്. കോവിഡ് സാഹചര്യം നിലനിൽക്കുമ്പോൾ പലർക്കും ഓട്ടം കുറവാണ്. ചെറു പട്ടണങ്ങളിലെ ടാക്സി ഡ്രൈവർമാരെയാണ് ഇത് ഏറെ വലയ്ക്കുന്നത്. നിലവിൽ കള്ള ടാക്സി കണ്ടെത്താനും നടപടിയെടുക്കാനും ഏറെ തടസ്സങ്ങൾ നിലനിൽക്കുന്നുവെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്ന വാദങ്ങൾ. ഇത് ഒഴിവാക്കാൻ ടാക്സി ഡ്രൈവർമാർ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിരുന്നുവെങ്കിലും സർക്കാർ തലത്തിൽ ഇതുവരെയും ഈ വിഷയത്തിൽ നടപടിയെടുക്കാൻ യാതൊന്നും തന്നെ ചെയ്തിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ടാക്സി വാഹനങ്ങൾ ഓട്ടം കാത്തുകിടക്കുമ്പോൾ 60% അധികം പേരും സ്വകാര്യ വാഹനങ്ങളാണ് ടാക്സി ഓട്ടത്തിന് വിളിക്കുന്നത്. ഓടിക്കുന്ന ആൾ ഉടമയാണെന്ന് പറഞ്ഞ് പലപ്പോഴും തടി തപ്പുകയാണ് പതിവ്. അതുകൊണ്ട് തന്നെ അധികൃതർക്ക് ഇക്കാര്യത്തിൽ ഒന്നും തന്നെ ചെയ്യാൻ കഴിയുന്നില്ല. അതേസമയം ഈ വിഷയത്തിൽ തത്വമേയി ഒരു വാർത്ത ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് സംഭവത്തിൽ മുഖ്യധാരാ മാധ്യമങ്ങൾ ഉൾപ്പെടെ വിഷയം ചർച്ച ചെയ്തത്. കള്ള ടാക്സി ഓടിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അത് അറിയിക്കുന്നതിനായി ഒരു ടോൾ ഫ്രീ നമ്പർ വേണമെന്ന ആവശ്യവും അന്ന് തത്വമേയി വാർത്തയിൽ പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ ഇതിന്റെ ഫലമായി ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ആറന്മുള സ്വദേശിയും ടാക്സി ഡ്രൈവറുമായ മനീഷ് എസ് നായർ ഗതാഗത മന്ത്രി ആന്റണി രാജുവിന് ഒരു കത്തയച്ചിരിക്കുകയാണ്. മന്ത്രി ഇതിനുവേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് ഉറപ്പു നൽകിയതായാണ് ഇദ്ദേഹം പറയുന്നത്. പ്രായോഗികമായ ചില നിർദ്ദേശങ്ങളും മനീഷ് മന്ത്രിക്ക് മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് മനീഷ് തത്വമേയി ന്യൂസിനോട് പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിക്കാണ് ഞാൻ പരാതി അയച്ചത്. പരാതി പറഞ്ഞിരിക്കുന്നത് പല വില കൂടിയ പല പ്രൈവറ്റ് വണ്ടികളും കള്ള ടാക്സി ആയിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് നിരത്തിലിറങ്ങുന്ന എല്ലാ വാഹനങ്ങളും പരിശോധിക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. അതുകൊണ്ട് കള്ള ടാക്സി തിരിച്ചറിയാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് അതാത് സ്ഥലത്തെ ലോക്കൽ ടാക്സി ഡ്രൈവർമാർക്ക് അതിനെപ്പറ്റി ഒരു ധാരണയുണ്ട്. അവരുടെ ഇൻഫർമേഷൻ കൊണ്ട് ആ ഇൻഫർമേഷൻ വഴി ലഭിക്കുന്ന നമ്പറുകളിലുള്ള വണ്ടികൾ മാത്രം പരിശോധിച്ചാൽ മതിയാകും. അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ വണ്ടികളും പരിശോധിക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. അത് മറ്റ് ജനങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ടാണ് അങ്ങനെ പരിശോധിക്കാൻ ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടി ഒരു പൊതു നമ്പറായിരുന്നു ഞാൻ ആവശ്യപ്പെട്ടത്. അപ്പോൾ അവർ അതിൽ നിലവിലെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ എൻഫോഴ്സ്മെൻറ്റ് നമ്പറിൽ അതാത് ജില്ലകളിലുള്ളവർക്ക് ഉള്ള നമ്പറുകളിലേക്ക് ഇൻഫർമേഷൻ കൊടുത്താൽ അത് മറ്റ് ജില്ലകളിലുള്ള എൻഫോഴ്സ്മെൻറ്റുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് അവർ അടിയന്തിരമായി അതിന് ട്രയൽ തുടങ്ങാം എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതാണ് എൻ്റെ പരാതി സംബന്ധിച്ച് നടപടിയായത്. ഇത് 5-ാം തീയതിയാണ് ഞാൻ പരാതി കൊടുത്തത്. അടിയന്തിരമായിട്ട് അത് നടപടിയെടുക്കാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് മന്ത്രി പരാതി കൈമാറി. ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഓഫീസിൽ നിന്നാണ് ഈ നടപടി എന്നെ വിളിച്ചറിയിച്ചത്. അദ്ദേഹം പറയുന്നത് പോലെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണിത്. ഇത്തരത്തിൽ ഇപ്പോഴെങ്കിലും ഓട്ടം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് വളരെ വലിയ പ്രതിസന്ധിയിലേക്കായിരിക്കും ഈ മേഖലയിലുള്ളവരെ നയിക്കുക. പലപ്പോഴും വിമാനത്താവള യാത്രികരിൽ 60% അധികം പേരും ഇത്തരം കള്ള ടാക്സികളാണ് ആശ്രയിക്കുന്നത്. ചിലർ അടിയന്തര സാഹചര്യമാണെന്നും ആശുപത്രി ഓട്ടമാണെന്നും പറഞ്ഞ് തടി തപ്പാറുണ്ട്. ഇതും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുന്നതിന് തടസ്സമാകുന്നുണ്ട്. കഴിഞ്ഞ 30 നടത്താനിരുന്ന ഓട്ടോ ടാക്സി സമരം പിൻവലിച്ചതുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയിൽ കള്ള ടാക്സിക്കെതിരെ നടപടിയെടുക്കാമെന്നും വാഹനങ്ങളുടെയും ഡ്രൈവർമാരുടെയും ലൈസൻസ് റദ്ദു ചെയ്യുന്നതടക്കമുള്ള പരിഗണിക്കാമെന്നും സർക്കാർ തലത്തിൽ നിന്നും വാഗ്ദാനം വന്നിരുന്നു. എന്നാൽ അത് നടപ്പിലാക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അദ്ദേഹം പറയുന്നത് പോലെ നിലവിൽ കള്ള ടാക്സി കണ്ടെത്തുന്നതിന് ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉള്ളതിനാൽ ലോക്കൽ ടാക്സി ഡ്രൈവർമാർ നൽകുന്ന ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വാഹന പരിശോധന നടത്തിയാൽ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്നാണ് മനീഷ് തന്റെ നിർദ്ദേശത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. കള്ള ടാക്സികളെ പറ്റിയുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ ഒരു പൊതു നമ്പർ നിലവിൽ വേണമെന്ന ആവശ്യവും അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഈ പരാതിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. ലോക്കൽ ടാക്സി ഡ്രൈവർമാർ ഈ നമ്പറിലേക്ക് വിളിച്ചു നൽകുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വാഹനങ്ങൾ കണ്ടെത്തി പരിശോധിക്കാൻ അധികൃതർക്ക് കഴിയും.
വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ, പോകുന്ന സ്ഥലം തുടങ്ങിയ വിവരങ്ങൾ മനസ്സിലാക്കിയാൽ അവ കണ്ടെത്താനും നടപടി സ്വീകരിക്കാനും കഴിയുമെന്നും നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. ഈ വിഷയത്തിൽ എത്രയും വേഗം പരിഹാരം കാണണമെന്നാണ് ഡ്രൈവർമാരുടെയും ആവശ്യം. പൊതുജനങ്ങളുടെയും അഭിപ്രായം ഇതുതന്നെയാണ്. വെബ് ഡെസ്ക്, തത്വ മീനൂസ്.